بنا رسول الله صلى الله عليه وسلم تنقل قدي بيتنا سريت امام غزالي رحمة الله عليه ريغا قدتوايان نعلى مدى يحفظ الله شريرة تلا سروة اوه وانغلم كوچ ولنگ كوچ ولنگ إلا اوه وانغلم كوچ ولنگ دنگنا ثم كأي وند عدو دوك قدي كيان نكنا ني بسيل كرم چلر كوند بريوادي آيرو يدر كول اللو يبا اللو يرند بريوادي സ്ത്രീകളാണെങ്കിലും ആരെങ്കിലും ഒരുത്തനെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ മിണ്ടൂല. കാരണം എന്താ, ഇനിയിപ്പോ അതൊരു വിഷയമാക്കി ആൾക്കാർക്കിടയിന്ന് അരങ്ങായിന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു റാഹത്ത് സുഖം പരിപാടി അവിടം വരെ ആലിപ്പഴ വരെ എത്തുകയും ചെയ്യുക, എല്ലാ പരിപാടിയും കഴിഞ്ഞ് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ഒരിക്കലും നിന്നു കൊടുക്കരുത്, പ്രതികരിക്കണം പ്രതികരിക്കണം. പ്രതികരിച്ച ഒരു പെണ്ണിൻ്റെ വീഡിയോ ചെയ്യാൻ എടുത്ത് കണ്ടു യൂട്യൂബിൽ അടിക്കൊടിക്കൊന്നും, എന്നാലും പ്രതികരിക്കണം. പ്രതികരിക്കാതിരുന്ന ഒരു വിഷയം നമ്മളെ പരിപാടി എന്താ, മാറി നിന്നിട്ട് എന്നെ പെണ്ണിനടുത്ത് വിളിക്കുന്നതന്നെ ഉടനെ ഫേസ്ബുക്ക് എടുക്കുക, പതുക്കെ ലൈവ് ചെയ്തേക്കുക, ഇല്ലെങ്കിൽ പതുക്കെ റെക്കോർഡ് ചെയ്യുക, പിന്നെ ഒരാഴ്ച കുളിമുറി ഇതുമ്പോൾ നോക്കിയിരിക്കുക റാഹത്തായിട്ട്. ഇതാ പരിപാടി അയവാൻമാർ, പ്രതികരണം ഇല്ല. ഞാൻ വെറുതെ പറയല്ലേ, ഇന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥയാണ്. എന്നിട്ട് പിന്നെ സൗകര്യം കിട്ടുമ്പോൾ ഇത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് മാറി നിന്ന് ഒളിച്ചു തൊട്ട് ഇങ്ങനെ ക്യാമറ വെച്ച് പിടിക്കുക, സ്വന്തം പെങ്ങളപ്പുറത്തൊരുത്തൻ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ തൊട്ടി കൊണ്ടിരിക്കുക, അതിങ്ങനെ റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് പിന്നെ ബാത്റൂമിൽ പോയിരുന്നു ഇത് നോക്കുക, ഇത് കൊള്ളാമല്ലോ, നാളെ വേറെ ബസ്സിൽ കയറി നോക്കണം. ഇതാ പരിപാടി, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇതൊക്കെ മാറണ സഹോദരങ്ങളെ, ാണ് ഈ ദുനിയാവിൽ വിവാഹ ജീവിതത്തിലൂടെ ഹലാലാക്കപ്പെടാത്ത ഏതെങ്കിലും ഒരു പെണ്ണിലേക്ക്, അന്യരാകുന്ന പെണ്ണിലേക്ക് ഒരു പരപുരുഷനവന്റെ കയ്യെന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ഹറാമായ വികാര വിചാരത്തോടു കൂടിയാണ് നീ കോടതിയിലേക്ക് നീ കടന്നു വരുന്നതാണ്, പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് നീ എത്തുന്നതാണ്. ഏത് നിലക്കെന്നറിയുമോ, ഈ ദുനിയാവിലെ തിയേറ്ററിനുള്ളിൽ അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് തൊട്ടവനാകട്ടെ, അവൻ മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഏത് വ്യക്തി ആയിരുന്നാലും ഇസ്ലാമിന്റെ ആശയമാണ് പറയുന്നത്, നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ രണ്ട് കൈകളും അവൻ പെരടിയിലേക്ക് വെച്ചുകൊണ്ട് ചങ്ങല കെട്ടുകൊണ്ട് കെട്ടുകയാണ്, നടക്കാൻ കഴിയുന്നില്ല, കാലുകൾ ചങ്ങല വീണിരിക്കുകയാണ്, ഉന്തിത്തള്ളി ഉന്തിത്തള്ളി അവനെ മഹ്ശറിലേക്ക് കൊണ്ടുവരുമ്പോ ജനങ്ങൾ മുഴുവനും മനസ്സിലാക്കും, ഇവനാണ് പെണ്ണുപിടിയൻ, ഇവൻ അന്യ പെണ്ണിന്റെ ശരീരത്തിൽ സ്പർശിച്ചവനാണ്, അന്യ പെണ്ണിന്റെ ശരീരത്തിൽ തൊട്ടവനാണ്, അതുകൊണ്ടാണ് ഇവന്റെ രണ്ട് കൈകളെയും പെരടിയിൽ വെച്ചുകൊണ്ട് ബന്ധിച്ചിരിക്കുന്നതെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറിൽ കൊണ്ടുവരുന്നത് അങ്ങനെയാണ്, എങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ചിട്ടല്ലേ ഇവിടെ കെട്ടുക, ദുനിയാവ് വെച്ച് ചങ്ങല ഇട്ട്, എന്നിട്ട് ചിലപ്പോൾ എന്താണ് പത്രമൊക്കെ മറച്ച് പിടിച്ചോണ്ടൊക്കെ ട്രെയിനിലോട്ടൊക്കെ കയറുന്നവന്മാരുണ്ട്. സംഭവം എന്തോ, പോലീസിന് എസ്കോർട്ട് പോകുന്നവരെ ഭയങ്കര വലിയ ഇതുണ്ട്, നമ്മളെയൊക്കെ കാണുമ്പോൾ വലിയ വർത്തമാനം, എന്നിട്ട് സാറേ സോറേ നമുക്ക് ഒരു ഉഴുന്നോടെ കഴിച്ചോട്ട് സാറേ, അവരെ മെണ്ടാ വേടാ എന്ന് പറയും പോലീസുകാരെ, നമ്മളെ കണ്ടുകൊണ്ട് വലിയ ശരി, കാരണം സംഭവം ഈ ചങ്ങല അടപ്പുണ്ട്, ഇത് കാണിക്കാതെ ഒരു പത്രമൊക്കെ വെച്ച് മറച്ചിട്ട് നമ്മൾ പിടിയിട്ടാ പുള്ളിയൊന്നും അല്ലേ, നമ്മൾ സാധാ സാറുമായിട്ടൊക്കെ ചുമ്മാ വർത്താനം പറഞ്ഞ് പോകാൻ അറിയിക്കാൻ വേണ്ടി സംഭവം അങ്ങനെയൊക്കെ വെച്ച് നടക്കുന്നവന്മാരുണ്ടോ? നാളെ പരിപാടി ഒന്നുമില്ല, രണ്ട് കൈ ഇങ്ങനെ കെട്ടുന്ന എവിടെയാ, പെരടി വെച്ചാൽ കെട്ടുക, ഇങ്ങനെ നടക്കുക, വല്ല രക്ഷയുണ്ടോ? രക്ഷയില്ല. മലക്കുകൾ ഉന്തി തള്ളി കൂടെ കൊണ്ടുപോവാൻ ഏത് കൈ കൊണ്ടാണോ അന്യ പെണ്ണിലേക്ക് പിടിച്ചത്, ആ കൈകൾ നാളെ പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ അവന്റെ പിരടിയിൽ വെച്ചുകൊണ്ട് കെട്ടിയിട്ടുണ്ടാകുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി പിരടിയിൽ വെച്ച് ബന്ധിക്കും, എന്നിട്ടാണ് കൊണ്ടുവരിക. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അന്യ പെണ്ണിനെ എങ്ങാണം നീ ഒരു ചുംബനം നൽകിയിട്ടുണ്ടെങ്കിൽ പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റി നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ മുസാദയുടെ വാതിന് വേണ്ടി പോയപ്പോ തന്റെ പ്രിയപ്പെട്ട കാമുകയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയട്ടോ, അല്ലെങ്കിൽ കാമുകിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നട്ടോ ഒരു ചുംബനം നീ നൽകിയിട്ടുണ്ടെങ്കിൽ വീടിന്റെ പിന്നാമ്പുറത്തെ കതക ഏതെങ്കിലും അന്യരാകുന്ന പരപുരുഷന്മാർക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തിട്ട്
തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് തനിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റൊരു പുരുഷനുമായി ചുംബനം കൊടുക്കുന്ന പെങ്ങളുണ്ടോ? പഠിച്ചു വെക്കണേ. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് മറ്റൊരു സുന്ദരിയായ പെണ്ണിനെ തേടിപ്പോയി അവരുമായി സുഖഭോഗത്തിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ ഛർദിക്കണേ, കേൾക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അവനങ്ങാണം അറിയാതെയാണ് ചുംബിച്ചതെങ്കിൽ തന്നെ അന്യ പെണ്ണിനെ ചുംബിച്ചിട്ടുണ്ടോ? കുരിലത്ത് ശഫതാഹു ബിമിഖറലിന്നാർ, 3000 കൊല്ലം നരകത്തിൽ വെച്ചുകൊണ്ട് പഴിപ്പിച്ചെടുത്ത കത്രിയുണ്ട്, ചൂടാക്കിയ കത്രിയുണ്ട്. 1 അല്ല 2 അല്ല 1000 കൊല്ലമല്ല 3000 കൊല്ലം രാവും പകലും നിരന്തരമായി കത്തിച്ചതാകുന്ന നരകത്തിൽ വെച്ചുകൊണ്ട് ചൂടാക്കി പഴിപ്പിച്ചെടുത്തതാകുന്ന കത്രി കൊണ്ടവന്റെ ചുണ്ടിനെ വലിച്ചെടുത്തിട്ട് അതങ്ങോട്ട് മുറിച്ച് മുറിച്ച് മാറ്റും അത്രേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലിഫ്റ്റിട്ടുകൊണ്ട് നീ ചോപ്പിച്ചതായ നിന്റെ മനോഹരമായ 2 ചുണ്ടുകളെ സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ ഇങ്ങോട്ട് വലിച്ചു നിർത്തിട്ട് ചുണ്ടങ്ങോട്ട് മുറിച്ച് മാറ്റും അത്രയെന്ന് നബിയോന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരിക്കട്ടെ. ചെറിയ വിഷയമല്ല, ചെറിയ വിഷയമല്ല. കൈകൊണ്ടൊന്നും തൊടാൻ നിൽക്കണ്ട, സൂക്ഷിച്ചോളി. എന്ത് സുഖമായിട്ട്? ഒരു സുഖം ഇല്ലല്ലോ. ചുമ്മാ ഇങ്ങനെ തലോടിയിട്ട് ബസ്സിലോടെയൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഒപ്പ് വെച്ചിട്ട് പോവാ, ഒരു കാര്യമില്ല. ഹല്ലി വല്ലി ഇതൊക്കെ വലിയ അടങ്ങേറാവും, വലിയ അടങ്ങേറാം. നാളെ മഹശ്ശരെ വരുമ്പോഴത്തേക്കും കൈ ഇങ്ങനെ കെട്ടിയേക്കുക, എന്താ സംഭവം? അതിൻ്റെ സംഭവമാണ് സംഭവം. എല്ലാവർക്കും അറിയാം, ആളുകളൊക്കെ മനസ്സിലാക്കാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് തന്നെ എല്ലാ അവയവങ്ങളും സൂക്ഷിക്കണം, എല്ലാ അവയവങ്ങളും സൂക്ഷിക്കണം. 4-ാമത്തതായി മൊത്തത്തിൽ ടോട്ടൽ അതിൽപ്പെടുത്തി ആര്? ഇമാം ഗസ്സാലി തങ്ങൾ. 1 ഏതായിരുന്നു? കണ്ണ്. 2-ാമത്തേതേതാ? നാവ്. 3-ാമത്തത് ചെവി. എന്നിട്ട് 4-ാമത്തത് അദ്ദേഹം പറഞ്ഞു, ശരീരത്തിൻ്റെ സർവ്വയവങ്ങളും സൂക്ഷിക്കണം. അങ്ങനെയാണ് എങ്കിലെന്തുള്ളൂ? നോമ്പ് സ്വീകാര്യതയുള്ളൂ. അതന്നെ പ്രവാചകർ അത് തന്നെ പഠിപ്പിച്ചത്. ഓർമ്മപ്പെടുത്തുകയാണ്, ആരൊരുവൻ അനാവശ്യ സംസാരങ്ങളെ തൊട്ട് അവന്റെ നാവിനെ സൂക്ഷിച്ചില്ലയോ, അനാവശ്യ പ്രവർത്തനങ്ങളെ തൊട്ട് ശരീരത്തിന്റെ അവയവങ്ങളെ കാത്തു സംരക്ഷിച്ചില്ലയോ, അവന്റെ നോമ്പ് അല്ലാഹുവിന് വേണ്ട. ഫലൈസ ലില്ലാഹി ഹാജാ ഫീ അയ്യദ തആമഹു വശറാബാ, പകൽ മുഴുവനും പട്ടിണി കിടന്നുകൊണ്ട് നോമ്പ് പിടിക്കുന്നതിൽ അല്ലാഹുക്ക് ആവശ്യമില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നോമ്പ് പിടിച്ചല്ലോ, ആർക്ക് വേണം നിന്റെ നോമ്പ്? സിനിമ കണ്ടോണ്ടിരിക്കല്ലേ ഹവാനെ, ആർക്ക് വേണം നിന്റെ നോമ്പ്? സീരിയലിന് അടിമയല്ലേ, ആർക്ക് വേണം? അള്ളാഹ് സ്വീകരിക്കില്ല, അള്ളാഹ് സ്വീകരിക്കില്ല. അതുകൊണ്ട് ആ പഴയതിലേക്ക് അവൻ്റെ പൊയ്ക്കോളെ തീവൊക്കെ എടുത്ത് മാറ്റി അങ്ങോട്ട് വെക്ക്, എന്നിട്ട് അമരിച്ചതിന് അമലിന് വേണ്ടി നിൽക്ക്. കണ്ണും കാതും കൈകാലുകളും ഒക്കെ കൂച്ചുവിലും കിടങ്ങ്, അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ഒരു നോമ്പ്, ഒരൊറ്റ നോമ്പെങ്കിലും നമുക്കങ്ങനെ പറയാനുണ്ടോ? ഒരൊറ്റ നോമ്പെങ്കിലും അങ്ങനെ പറയാനുണ്ടോ? ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ സർവ്വ അവയവങ്ങളെയും കൂച്ചുവിലും ഇട്ടിട്ടാണ് ഞാൻ നിൽക്കുന്നു പറയാനുണ്ടോ? ഇല്ല, ഇതൊന്നും ഇല്ലെങ്കിലും ഫേസ്ബുക്കിലെങ്കിലും എന്തെങ്കിലുമൊക്കെ പടം കണ്ടുകൊണ്ടിരിക്കും, കൊള്ളാമല്ലോ. അല്ല റാഹത്ത്, ഇതാണ് നമ്മുടെ സമൂഹം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതിന് പറ്റുന്ന നിലയ്ക്കുള്ള എല്ലാ സമൂഹങ്ങളും വന്നു. എന്താണ് വാട്സാപ്പിൻ്റെ ഗ്രൂപ്പ്? ഗ്രൂപ്പ് ധാരാളമുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകൾ ധാരാളമുണ്ട്. എന്താണ് അതിൽ ചർച്ച ചെയ്യുന്നത്? ചർച്ച ചെയ്യുന്നത് എന്താ? സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും എളിമയായ ചർച്ചകളുണ്ടോ? കുടുംബത്തിന് ഒരുപാട് പേർക്കുണ്ട് ഗ്രൂപ്പ്, പല കുടുംബത്തിൻ്റെ പേരിൽ ഇഷ്ടം പോലെ ഗ്രൂപ്പുകളാണ്. ഒക്കെ രാവിലെ കഴിച്ച പൊറോട്ടയും വൈകിട്ട് കഴിക്കാൻ പോകുന്ന കുഴിമന്തിയെ കുറിച്ചുള്ള ചർച്ച, താസായി പോകണ്ടേ, താഫിൽ പോകണ്ടേ, അല്ലെങ്കിൽ അവിടെ പോകണ്ടേ, ഹലായിസി പോകണ്ടേ, ഇങ്ങനെ ഓരോ ഹോട്ടലിനെ കുറിച്ചുള്ള ഫുഡും, അവിടെ കഴിച്ചത്, ബീച്ചിൽ പോയതും, ഇതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുക. കുഴിമന്തി കഴിച്ചതും നാളെ കുഴിമാന്താൻ പോകുന്നതും ഇന്ന കഴിഞ്ഞ ദിവസം മരിച്ചവൻ്റെ കുഴിമാന്തിയതും ഇതൊക്കെയാണ് പറയുക ചർച്ച, വേറെ ഒന്നുമില്ല. ഒരു ദീനിയായ ചർച്ച എവിടെയെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ വെറുതെ പറയല്ലേ, നമുക്ക് എന്ത് ഹൈറുണ്ട് ഇതിലൂടെ? എന്ത് ഹൈറുണ്ട്? നമ്മൾ ചിന്തിക്കണം. എന്നാൽ എത്രയോ അറിവുകൾ കിട്ടുന്ന എത്രയോ വാട്സാപ്പിൻ്റെ ഗ്രൂപ്പുകളുണ്ട്, അതിലാരെങ്കിലും നമ്മളൊക്കെ പങ്കാളികളായിട്ടുണ്ടോ?
എത്ര ഗ്രൂപ്പുകളുണ്ട്, ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടോ, ഇൽമു പഠിക്കുന്നവരുണ്ടോ? റമദാനൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വയത് കേൾക്കണം. അംബാനി മാമൻ തന്ന ജിമ്മു ജിയോ സിം വന്നിട്ട് ഇത് ഉപയോഗപ്പെടുത്തണ്ടേ? 2 GB കിടക്കാണ്, റാഹത്തായ നില ഇത് ഉപയോഗിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉപയോഗിക്കണം. ഇൽമു കേൾക്കണ്ട, യൂട്യൂബിൽ കയറി എത്രയോ ഇൽമു കേൾക്കാൻ പറ്റും. പ്രഭാഷകർ അടിച്ച് കേൾക്കും. നമ്മുടെ യൂട്യൂബ് എടുത്തിട്ട് നമ്മൾ ഇതുവരെ സെർച്ച് ചെയ്തതിൻ്റെ ഒന്ന് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ സുബഹാന വാപ്പ ബോധം കെട്ടി വീഴും മകൻ സെർച്ച് ചെയ്ത് നോക്കിയാൽ. കാരണം ആ രീതിക്കുള്ള സെർച്ചിങ്ങാണ് ഇവ നടത്തിയിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പറയണ്ടേ, ഇത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മുടെ മക്കൾ സാലിഹികളാകണ്ടേ? സാലിഹികളാകണ്ടേ?